ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. സോ ഇന്ന് ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നത് ഹാംബർഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം ഞാൻ ഹാംബർഗിൽ എന്തിനായിരിക്കും വരുന്നതെന്ന്. അപ്പം ഹാംബർഗിൽ എൻ്റെ അനിയത്തി ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ സിറ്റിയിൽ നിന്നൊരു 3.5 മണിക്കൂർ, 3.5 to 4 hours ജേർണി ആണുള്ളത്. അപ്പം ഞാൻ ഇന്നലെ എത്തിയിരിക്കുകയാണ് ഹാംബർഗിൽ. അപ്പം നോർമലി ഞങ്ങളൊരു വീക്കെൻഡ് ഒന്ന് ചിൽ ചെയ്യാനോ, അല്ലെങ്കിൽ അവൾക്കൊന്ന് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ, നമുക്കൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യാനാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാറ്. ബട്ട് ഈ വട്ടം ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക റീസണും കൂടിയിട്ടാണ്. നോർമലി ചിൽ ചെയ്യുന്ന പോലത്തെ ഒരു റീസൺ മാത്രമല്ല ഈ വട്ടം വന്നത്. ഈ വട്ടം അവൾക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സർജറി ഉണ്ട്. സർജറി എന്ന് പറയുമ്പം പേടിക്കണ്ട, പല്ല് അണപ്പല്ലെടുക്കുന്ന ഒരു സർജറിയാണ്. അപ്പം വിസ്ഡം ടീത്ത് റിമൂവൽ, ഒരു ടീത്ത് മാത്രമല്ല അവളുടെ 4 പല്ലും എടുക്കുന്നുണ്ട്. 2 സൈഡിൽ 1 സൈഡിൽ 2, മറ്റേ സൈഡിൽ 2. അപ്പം ഇത് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, എനിക്ക് അറിയില്ല, ബട്ട് ഇത് എടുത്തവർക്ക് അറിയാതിരിക്കാം ഇതെന്തോരം ബുദ്ധിമുട്ടുള്ളതാണ്. അതും എസ്പെഷ്യലി ഒറ്റയടിക്ക് 4 പല്ലും എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മുടെ തല പോലും മര്യാദയ്ക്ക് അനക്കുമ്പോൾ നമ്മൾ അത്രയും കെയർ അനക്കാൻ പാടില്ല. നമ്മൾ തല അനക്കുമ്പോഴും നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം നമുക്ക് അനക്കി കഴിഞ്ഞ പണി കിട്ടും എന്നുള്ളത്. അപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഒന്നാമത് പെയിൻ, ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പം അവൾക്ക് റീസെൻ്റ്ലി അല്ല, അവൾക്ക് കുറേ മാസങ്ങളായിട്ട് നല്ല ഷോൾഡർ പെയിനൊക്കെ ആയിട്ട് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പെയിൻ മാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോഴും അവർ ഇനീഷ്യലി കുറച്ച് ഫിസിയോതെറാപ്പിയും ഇതൊക്കെ എടുത്തെങ്കിലും പിന്നീട് അവളുടെ കണ്ടീഷൻ ശരിയാവാത്തതുകൊണ്ട് പിന്നെ പല്ലിൻ്റെ എക്സ്റേ ഒക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് പല്ല് റോങ് ഡിറക്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ആ പല്ല് കാരണം അത് അവളുടെ ഇവിടുത്തെ ഷോൾഡറിനെ ആ പെയിൻ എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ആ പല്ല് എന്തായാലും റിമൂവ് ചെയ്യണം. ഒന്നാമത് ആ പല്ല് റോങ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടും പിന്നെ അത് വെച്ചുകൊണ്ടിരുന്ന ബാക്കി പല്ലുകളുടെ അലൈൻമെൻറ്റിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് ഫൈനലി ഇന്നാണിപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്, ഡോക്ടറിൻ്റെ സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ വന്നിരിക്കുകയാണ് അവളുടെ അടുത്തേക്ക് കുറച്ച് ദിവസം അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും അവളെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ കൂടി വന്നതാണ്. ഇപ്പോൾ ഒരു 5 days ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സ് ആണല്ലോ ക്രൂഷ്യൽ, അവൾ ആ സമയത്താണ് നമുക്കൊരാളുടെ ഹെൽപ്പ് ആവശ്യമുള്ളൊരു ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്, ക്രൂഷ്യൽ ഡേയ്സ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വേണം എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വന്നു. സോ ഇത് ഞങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ആണ് അവൾക്ക് 2 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പം ഉച്ചത്തേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ട് അവളെ നന്നായി കഴിപ്പിച്ചിട്ട് വേണം പോകാൻ. കാരണം പോയി കഴിഞ്ഞാൽ, സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് സോളിഡ് ഫുഡ്സൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് എന്താ, നന്നായിട്ട് ഇന്ന് ലാസ്റ്റ് സപ്പർ പോലെ കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് നന്നായിട്ട് കഴിപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. സോ ഞങ്ങളിത് റെഡിയായി, രണ്ടുപേരും റെഡിയായി, ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. സോ ഇനി പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ക്ലിനിക്കിലെത്തിയിട്ട്, ക്ലിനിക്കിലല്ലേ, അവിടെ എത്തിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് കാണാം. സിസ്റ്റം ടൂത്ത് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ, ചമഞ്ഞു ഒരുങ്ങിട്ട് 2 പേര്. ടെൻഷൻ ഉണ്ടോടാ, ഒന്നുകൂടി പറഞ്ഞേ. നല്ല ടെൻഷൻ ഉണ്ട്, കുറച്ച് ആഴ്ചകളായിട്ട് ഉണ്ടായിരുന്നു. ആക്സെപ്റ്റ് ചെയ്തു, മറ്റേ ചെയറില്. One week, in one week we will meet again, so I will give you an appointment in one week and we will come after one week.
can be a little bit pain, then it will be okay. So from outside, as well, from shine out. But knochen, like, it will take long time until it's fearless. സോ അങ്ങനെ നേഴ്സ് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഈ സർജറി എങ്ങനെയാണ് അവർ നടത്താൻ പോകുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഒരു ഫോം കൊടുക്കുക ചെയ്തത്. അതപ്പോൾ അവളോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഒരു കൺസെന്റ് ഫോം. ഇതിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യും, എന്നിട്ട് ഫസ്റ്റ് ഒരു പീസ് എടുക്കും, പിന്നെ സെക്കൻഡ് പീസ് എടുക്കും, എന്നിട്ട് അത് അവിടെ സ്റ്റിച്ച് എടുക്കും. രീതിയിൽ എടുക്കും. അപ്പോ ഒരു ഒരു പല്ലിനെ ഉണ്ടാവുള്ളൂ ആ ഒരു. വേദന അറിയില്ലല്ലോ. കാലെന്തിനാണ് വരക്കണേ? കാല് വരക്കണ്ടാ, അത് ശരിയാവും. അഞ്ച് വട്ടം ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ഡീപ് ബ്രത്ത്സ്, നന്നായി ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, എന്നിട്ട് മെല്ലെ എക്സ്ഹെയിൽ ചെയ്യുക. ഭാവി അഞ്ചു വട്ടം നീ ചെയ്യ്, അവ കുറച്ചൊന്ന് റിലാക്സ് ആവും. ഇവിടെ എനിക്കറിയാടാ. ഈ ഡീപ് ബ്രത്ത്സ് നമ്മളെ മൈൻഡിനെ കാം ചെയ്യും, നമ്മുടെ ബോഡീനെ മൊത്തത്തിൽ കാം ചെയ്യടാ. So these are the tools you will be using for her teeth removal, right? Yes, and this machine also. And this machine is for like drilling? Yeah, drilling, like to... Okay. This is the... Okay. സോ ഇത് ഓൾറെഡി അവളുടെ ഡോക്ടർ വന്നിട്ട് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമുള്ള ഒരു ഫേസ് ആണ്. അപ്പം തന്നെ ഇച്ചിരി മുഖം സ്വെല്ലായി തുടങ്ങി. പിന്നെ അത് അനസ്തേഷ്യ കൊടുത്ത് കഴിഞ്ഞ് ഒരു അറൗണ്ട് 10 മിനിറ്റ്സ് ഡോക്ടർ, എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇയാളിത് സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല ടെൻഷനുണ്ട് എനിക്കും അവക്കും. So this is where they are using that tool. നേരത്തെ കാണിച്ചൊരു ഡ്രില്ലിങ് ഒരു പെൻ പോലത്തെ ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു മെഷീൻ വെച്ചിട്ടാണ് ടിഷ്യൂ ടെയർ ചെയ്തിട്ട് അവിടുത്തെ വിസ്ഡം ടീത്ത് ഹാഫായി ഡിവൈഡ് എന്നുവെച്ചാൽ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്ന പ്രൊസീജിയറാണിത്. എനിക്ക് ആ ടൂള് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. അവൾക്ക് അത് ആ ടൂൾസൊക്കെ കണ്ടപ്പോഴാണ് അവൾ ശരിക്കും പേടിക്കാൻ തുടങ്ങിയത്. ബട്ട് യാ, അത് പെട്ടെന്ന് ആക്ച്വലി ദാറ്റ് ടൂത്ത് വാസ് ടേക്കൺ ഈസിലി, കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് ദ ലാസ്റ്റ് ടൂത്ത്, അതായത് ലാസ്റ്റ് എടുത്ത പല്ല് ഏതാണെന്ന് വെച്ചാൽ
അപ്പർ ജോയിലെ ലെഫ്റ്റ് സൈഡിൽ അപ്പർ ജോയിലെ പല്ലാണ് ലാസ്റ്റ് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൂത്ത് ദ ഡോക്ടർ ഹാസ് ടു ടേക്ക് ഔട്ട്. ആൻഡ് ദ മോസ്റ്റ് ടൈം ഹി ടുക്ക് ടു ടേക്ക് ദാറ്റ് പുൾ ദാറ്റ് ടീത്ത് ഔട്ട് ഓഫ് ഹർ. കാരണം ലൈക്ക് ഇറ്റ് വാസ് വെരി മച്ച് റിജിഡ്, ആൻഡ് അത് ഒരുപാട് ഉള്ളിലോട്ടായിരുന്നു എന്ന് തോന്നുന്നു. ദാറ്റ് ഹി വാസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് സ്ട്രഗിൾസ് ടു ടേക്ക് ദാറ്റ് ഔട്ട്. സോ സീ, ഇതാണ് ഓൾറെഡി 3 ടീത്ത്സ് ആർ ഔട്ട് ആൻഡ് നൗ ദ ലാസ്റ്റ് വൺ. So it's day 2, that is the next day after her surgery. അപ്പോൾ മോർണിംഗ് തന്നെ എണീറ്റ് എന്താണ്, അവൾക്ക് നന്നായി വിശക്കുണ്ടായിരുന്നു ബിക്കോസ് പ്രീവിയസ് നൈറ്റും ലിക്വിഡ് ആയിട്ടുള്ള ഫുഡാണല്ലോ കഴിച്ചത്. സോ ദാറ്റ്സ് വൈ അവൾക്ക് മോർണിംഗ് നേരത്തെ, ആക്ച്വലി ബിഫോർ ദിസ് ബ്രേക്ക്ഫാസ്റ്റ്, ആക്ച്വലി മോർണിംഗ് 5 o'clock എഴുന്നേറ്റ് ഞാൻ അവൾക്കൊരു ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവൾ മോർണിംഗ് ഒരു 5 o'clock ആയപ്പോഴേ നല്ല വിശപ്പ് എന്ന് വെച്ചാൽ വിശക്കുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അവർക്ക് പകുതി ഉറക്കത്തിൽ. സോ ഞാൻ അപ്പോൾ ഒരു അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ആപ്പിളും ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു മോർണിംഗ് 8 o'clock 9 o'clock ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം ഓട്സ് ഉണ്ടായിരുന്നു, ഐ പുട്ട് സം ക്യാരറ്റ്സ്. ക്യാരറ്റ്സ് ആദ്യം ബോയിൽ ചെയ്തിട്ട് ദെൻ ഐ ആഡഡ് ഓട്സ്, കാരണം ഓട്സിന് കുറച്ച് സമയം മതിയല്ലോ ബോയിലാവാൻ. അപ്പം അത് എല്ലാം കൂടി കൂൾ എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് പിന്നെ ഞാൻ എന്താണ് മിക്സറിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു എന്താ കുറച്ച് ഹെവി ആയിട്ട് കിടക്കാൻ വേണ്ടി ഒരു ചെറിയ ചെറുതായിട്ട് ബട്ടർ സ്ലൈസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവൾക്കൊരു ചെറിയൊരു ടേസ്റ്റിനും ഇത്തിരി ഒരു പൊട്ടിക്ക് പെപ്പർ ഇട്ടു, അത് എരിവ് അറിയുമില്ല, ജസ്റ്റ് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. സോ ഭയങ്കര പെയിൽ ഫുഡല്ലേ, അപ്പം നമ്മൾ മാക്സിമം അത് കുറച്ച് എന്തെങ്കിലും ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ മെല്ലെ സ്പൂണിലാണ് അവൾക്ക് ഫീഡ് ചെയ്യുന്നത്, കാരണം അവൾക്ക് മൗത്ത് അധികം സ്ട്രെച്ച് ചെയ്യാനോ തുറക്കാനോ പറ്റില്ല, ഒരു മിനിമം ഒരു ഗ്യാപ്പ് അവൾക്ക് തുറക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ മെല്ലെ മെല്ലെ ഫുഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തലേദിവസം രാത്രി അവൾക്കൊട്ടും ഉറക്കം ശരിയായിട്ടുണ്ടായില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ കാരണം എനിക്കുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പെയിൻ കില്ലറൊക്കെ കൊടുക്കുകയുണ്ടായി തലേദിവസം രാത്രി. സോ അതുകൊണ്ട് ഉറക്കം ശരിയാകാത്തതുകൊണ്ട് പിന്നെ ഈ കിടത്തത്തിൻ്റെ പോസ്ചറും നമ്മൾ നോക്കണം. അതായത് അവൾക്ക് ഇങ്ങനെ ഫുള്ളി കിടക്കാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ഇങ്ങനെ ചാരി കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു പോസ്ചറിൽ കിടക്കുന്നതുകൊണ്ട് അവൾക്ക് ഉറക്കം ശരിയാകാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ ഒന്ന് ഉറക്കി. അപ്പോൾ അവൾ ആ ഉറങ്ങിയ ടൈമിൽ ഞാൻ മെല്ലെ പോയിട്ട് ഞാൻ ഫ്രഷപ്പായിട്ട് നെക്സ്റ്റ് അവൾക്ക് ഉച്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം മാക്സിമം എങ്ങനത്തെ ഫുഡാണെന്ന് വെച്ചാൽ നമ്മൾ ബേബി ഫുഡ്സ് ഇല്ലേ, അതാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എല്ലാം ബോയിൽ ചെയ്തിട്ടും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ക്യാരറ്റ്സ് ആൻഡ് പൊട്ടേറ്റോസ് ബോയിൽ, അതാണ് മെയിൻ. അവൾക്ക് എല്ലാ ഫുഡിലും ഞാൻ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന വെജീസ് ഇതാണ്, ക്യാരറ്റ്സ് ആൻഡ് പൊട്ടേറ്റോസ് ബോയിൽ ചെയ്തിട്ട് അത് ഒന്നല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഓട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. സോ ഇത് ലഞ്ച് ടൈം ആയതുകൊണ്ട് ഞാൻ റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈസ് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെജീസ് ബോയിലായതിന് ആവുന്ന സമയത്ത് ഞാൻ എനിക്കും കൂടിയുള്ള ലഞ്ച് വെച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു നോർമൽ ഒരു എന്താണ് ടൊമാറ്റോ ചട്നി ഇല്ലേ, അതുണ്ടാക്കുകയാണ്. കാരണം കാര്യമായിട്ടൊരു കറിയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മനസ്സും ഇല്ലായിരുന്നു, നമുക്ക് അങ്ങനെ കഴിക്കാനും ഉള്ളൊരു മൂഡില്ലായിരുന്നു. കാരണം അവൾ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പം എനിക്ക് നല്ല ഫുഡൊന്നും കഴിക്കാനും മനസ്സില്ലായിരുന്നു. സോ അവളുടെ ഏകദേശം ഫുഡ് ചൂടാറാൻ വെക്കുന്ന ചൂടാറുന്ന ആ ടൈമിൽ ഞാൻ വേഗം എൻ്റെ തക്കാളി ഉള്ളി ചമ്മന്തി ചമ്മന്തിയാണോ ചട്നിയാണോ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. സിമ്പിൾ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്, ജസ്റ്റ് ഒന്നുമില്ല, ഉള്ളി തക്കാളി ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് പിന്നെ റെഡ് ചില്ലി പൗഡർ, ഇത്രയേ ഉള്ളൂ. സോ അത് ഏകദേശം സെറ്റായപ്പം ഞാൻ ചോറ് ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഇന്നലത്തെ ഫുഡിൽ ബട്ടർ ഇട്ട പോലെ ഞാൻ എല്ലാ ലഞ്ചിലും അവൾക്ക് ബട്ടർ ആഡ് ചെയ്യും, കാരണം അവൾക്ക് കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് നേരത്തിന് അവൾക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നും ലഞ്ച് അവൾക്ക്
ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക, സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് സ്വെല്ലായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അവളുടെ ജോ ഏരിയയും ചീക്ക് ബോൺസ് ഉള്ള ഏരിയ ഒക്കെ നല്ല രീതിയിൽ സ്വെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് അതുകൊണ്ട് പെയിനും കാര്യങ്ങളും സെക്കൻഡും തേർഡ് ഡേ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, വലിയ കുറവില്ലാതെ തന്നെ. പിന്നെ പെയിൻ കില്ലർ മാത്രമേ ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആൻറ്റിബയോട്ടിക്സ് ഇല്ലായിരുന്നു. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ടൊന്ന് ഒരു റിഫ്രഷിങ് ഫീൽ വരാൻ വേണ്ടി മുഖമൊക്കെ ഒന്ന് നനഞ്ഞ ടവലിൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇറ്റ്സ് ഡേ ത്രീ. ഡേ ത്രീ ആയപ്പോഴത്തേനും ചെറുതായിട്ട് അവളുടെ ഫേസിൽ മാറ്റങ്ങൾ, അതായത് ചെറുതായിട്ട് സ്വെല്ലിങ്ങിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് ട്രൈങ് ടു സ്പീക്ക് ഓൾസോ. നന്നായിട്ടല്ല, ചെറുതായിട്ട് അവൾ സംസാരിക്കാനും സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നു ഉണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ അവൾ സംസാരിക്കുകയല്ല, ഷീ ട്രൈ ടു സ്പീക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ബട്ട് അവൾ ഇന്ന് അവൾക്ക് സ്ട്രോബെറി സ്മൂതി വേണം പറഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറി സ്മൂതിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് ദെൻ അവൾ മോർണിംഗ് തന്നെ ഒന്ന് ചെറിയ ഷവറൊക്കെ എടുത്തു. ഹെഡ് ബാത്ത് എടുത്തില്ല, ഹെഡ് ബാത്ത് അലൗഡ് അല്ല അൺടിൽ അവളുടെ ഇത് ഉണങ്ങുന്ന വരെയും. ഹെഡ് അനക്കാനേ പാടില്ല, അതുകൊണ്ട് ഹെഡ് ബാത്ത് എടുക്കാനും പാടില്ല. സോ ബോഡി ബാത്തൊക്കെ അവൾ എടുത്ത് വന്ന് ഞാൻ അവളുടെ മുടിയൊക്കെ, നമ്മൾ സ്കൂളിൽ കിട്ടുമല്ലോ രണ്ട് സൈഡൊക്കെ മുടി പിന്നിട്ടൊക്കെ കൊടുത്തു. ആൻഡ് ദെൻ അവൾക്ക് ഗാർഗിൾ ചെയ്യണമായിരുന്നു. സോ ഞങ്ങൾ ഉപ്പുവെള്ളം ഇട്ടിട്ട് ഇത്തിരി ഗാർഗിൾ ചെയ്യിപ്പിക്കും, സോ ദാറ്റ് അത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അവിടെ സ്റ്റിച്ചൊക്കെ ഇട്ട ഏരിയയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഉപ്പുവെള്ളം വെച്ചിട്ട് ഗാർഗിൾ ചെയ്യും. ഗാർഗിൾ ചെയ്യുമ്പോഴും നമ്മൾ റിൻസ് ചെയ്യരുത്, അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവായിട്ട് റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുറി സ്റ്റിച്ചൊക്കെ ഇട്ട സ്ഥലത്ത് അത് ഇളകാനും അത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഹെഡ് ഇങ്ങനെ അവൾ ചെയ്യുന്ന പോലെ ടിൽറ്റ് ചെയ്തിട്ട് വെള്ളം എല്ലായിടത്തേക്ക് ആക്കിയിട്ട് അത് പുറത്തേക്ക് കളയാം. എന്നിട്ട് എന്താ, എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം അവൾക്ക് ചെറിയ പെയിന് ആ സൈഡിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് ഇങ്ങനെ ഓരോ ചെറുതായിട്ട് അവിടെ ഇവിടെ പെയിൻ വരുമ്പോൾ പേടിയാണ്, അവൾക്ക് ടെൻഷനാണ്, അത് ഇൻഫെക്ഷൻ ആണോ അതാണോ. അവൾ എന്താണ് പറഞ്ഞത്, കുഴപ്പമില്ലായിരിക്കും, ചെറിയ പെയിൻ എന്തായാലും ഉണ്ടാവുമല്ലോ, തേർഡ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. സോ അവൾക്ക് ഒന്ന് മുഖം എന്താ ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. മറ്റേ നമ്മുടെ ഗാർണിയറിൻ്റെ മിസ്ലർ വാട്ടർ വെച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യണം, കാരണം ഫേസും വാഷ് ചെയ്യുന്നില്ലല്ലോ. മീൻസ് നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ടൊന്നും ഫേസ് വാഷ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു വെട്ട ടവലിൽ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു കുഞ്ഞ് പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് ഞാൻ ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ടൊമാറ്റോ സൂപ്പ് അവൾക്ക് മെല്ലെ കൊടുത്തു. പിന്നെ അവൾക്ക് ഇടനേരം ഈ ലിക്വിഡ് ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരുന്നതുകൊണ്ട് കുറച്ച് ഷേക്ക്സും സ്മൂതീസും മിൽക്ക് ഷേക്ക്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓൾറെഡി ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവൾക്ക് കുറച്ച് ബനാന മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒരു വൈകുന്നേരം സൺസെറ്റിൻ്റെ ഒരു സമയത്തിന് കുറച്ച് മുന്നത്തെ ഒരു ഇളം ചെറിയ വെയിലല്ലേ, ആ ഒരു പോക്ക് വെയിൽ സമയത്തൊന്ന് പുറത്ത് അവളുടെ ബാക്ക് യാർഡിലോട്ട് ഇറങ്ങി. അവളിങ്ങനെ മൂന്ന് ദിവസമായിട്ടും ബെഡിൽ തന്നെ കിടക്കുകയല്ലേ. സോ ഒരു ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു ചെറിയ വാക്കിനൊക്കെ അവളും ഞാനും കൂടിയിട്ട് ആ ബാക്ക് യാർഡിൽ വാക്കിന് പോയെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പോയെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു 5 to 10 minutes മാത്രം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച്. പിന്നെ അവൾക്ക് ഡിന്നർ മഷ്റൂം സൂപ്പായിരുന്നു, അതും കൊടുത്തിട്ട് ദാറ്റ്സ് വാസ് ദ എൻഡ് ഓഫ് ദാറ്റ് ഡേ. അങ്ങനെ അവളെ നേരത്തെ കിടത്തി. മെയിൻ പ്രോബ്ലം വാസ് അവൾക്ക് രാത്രി ഉറക്കം ശരിയാവാത്തതിൻ്റെ, അതുകൊണ്ട് അവൾക്ക് മോർണിംഗും ഭയങ്കര സ്ലീപ്പി ഫീലിംഗ് ആണ്. അതുകൊണ്ട് രാത്രി നേരത്തെ തന്നെ അവളെ ഞങ്ങൾ കിടക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ഇറ്റ്സ് ഡേ ഫോർ. സോ ഡേ ഫോറിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ. അവളുടെ സ്വെല്ലിങ്ങൊക്കെ കുറേയും കൂടി കുറഞ്ഞു. ആൻഡ് ഷീസ് ഞാൻ അവളെ ഒറ്റയ്ക്ക് അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാണ്. യെസ് ഷീ വാസ് ഏബിൾ ടു ഈറ്റ് ഓൺ ഹർ ഓൺ. അങ്ങനെ ചെറുതായിട്ടൊരു നാപ്പൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് എണീറ്റ് ഷീ വാസ് ചെറിയ ചിറ്റ്ചാറ്റ്സൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ രാത്രി തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്ത് വെക്കുകയാണ് അവൾക്ക് 2 days വേണ്ടിയിട്ട്. കാരണം നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ച് എൻ്റെ സിറ്റിയിലേക്ക് തിരിച്ച് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ 2 അവൾക്ക് അധികം പണി ഉണ്ടാവാതിരിക്കാനും ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതിരിക്കാനും ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് എനിക്ക് പറ്റുന്ന, അതായത് ബോയിൽ ചെയ്തിട്ട് ഓൾറെഡി എടുത്ത് വെക്കുകയാണ്.
ഫോർത്ത് ഡേ ആയപ്പോഴത്തേനും ആളുടെ ഒരു ചേഞ്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കും ഒരു സമാധാനമായി. ഞാൻ നെക്സ്റ്റ് ഡേ പോകുന്നതും അതുകൊണ്ടായിരുന്നു എനിക്ക്, കാരണം നെക്സ്റ്റ് ഡേ ജോലിക്ക് കയറണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അവൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള സ്മൂതിയാണ്. അപ്പം നട്ട്സൊക്കെ സോക്ക് ചെയ്ത് തന്നെ വെച്ചു. പിന്നെ ഇത് ഞങ്ങളുടെ കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കലാട്ടെ. ഞാൻ ഒത്തിരി അവളെ മിസ്സ് ചെയ്യും. എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ലായിരുന്നു അവളെ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിലും അവളെ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് ഫുൾ നോർമലായിട്ട് തിരിച്ച് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ജോലി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോലിയായിട്ട് റിസ്കിലിട്ടിട്ട് ഇരിക്കാനും പറ്റാത്തത് കൊണ്ടും, പിന്നെ അവൾ ഒരുപാട് റിക്കവറായി, അവൾക്ക് കുറച്ചും കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. സോ ഇറ്റ്സ് ഡേ ഫൈവ്. ഡേ ഫൈവ് ആയപ്പോൾ എനിക്ക് പോകേണ്ട ദിവസം കൂടി ആയതുകൊണ്ട് എനിക്ക് ഒട്ടും മൂഡില്ലാത്തൊരു ദിവസമായിരുന്നു. സോ മോർണിംഗ് തന്നെ എഴുന്നേറ്റ് അവളുടെ ഇന്നലെ തലേദിവസം ഞങ്ങൾ ബോയിൽ ചെയ്ത് വെച്ച വെജീസൊക്കെ കൂളാക്കാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അവൾക്ക് മോർണിംഗ് സ്മൂതി, കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഡേ ഫൈവിൽ മെയിൻലി ചെയ്ത പണികൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ റൂമും കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റായി പൊടി ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കലായിരുന്നു. കാരണം അവൾക്ക് പിന്നെ ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ക്ലീനിങ് ആയിരുന്നു മെയിൻ പരിപാടി. പിന്നെ എന്താ, അവളുടെ മോർണിംഗ് സ്മൂതിയൊക്കെ അവൾക്ക് കൊടുത്ത് ശേഷം ഞാൻ പപ്പയും അമ്മയൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു. അവർക്കും കൂടി ഈ ചേഞ്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ പോകുമ്പോൾ അവർക്ക് അത്ര ടെൻഷനില്ല. ബട്ട് യാ, എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ യാ, അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാൻ പോകാൻ ടൈമായി, പോകാൻ നിൽക്കുകയാണ്. അതിനെറ്റ്സ് എല്ലാ വട്ടവും അവളെ വിട്ട് പോകുന്നേക്കാളും ഒരു ഡിഫിക്കൾട്ട് ബൈ ആയിരുന്നു ഈ വട്ടത്തെ, ബിക്കോസ് അവളുടെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടും ആണ്. സോ ഞാൻ അഡീഷണലായിട്ട് കുറച്ച് ഇൻഫോർമേഷൻ ഈ ക്ലിപ്സിലൊന്നും പറയാത്ത, ഞാൻ എൻഡിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ അതും കൂടി കണ്ടിട്ട് ഇപ്പോൾ അവളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഞാൻ ഈ ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. ഹലോ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട വ്ളോഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇനിയിപ്പോൾ ഇത്രയും കണ്ടതിൽ കൂടുതൽ എന്താണ് ഇനിയുള്ളത് പറയാൻ. അപ്പോൾ ഇതിൽ ഞാൻ വിട്ടുപോയതല്ല, കുറച്ചും കൂടി എനിക്ക് പറയാനുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, കുറച്ച് പാർട്സ് ഉണ്ട്. അതാണ് ഞാനിപ്പം ലാസ്റ്റ് ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ആസ് എ സിസ്റ്റർ എന്നിലൂടെ കടന്നുപോയ കുറച്ച് ഭയങ്കര ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലാസ്റ്റിലൊരു ക്ലിപ്പ്. ഓൾസോ ഞാൻ നേരത്തെ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഞാൻ വിട്ടുപോയതും ഉണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാമെന്നാണ് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ക്ലിപ്പ് ഇടുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ സിറ്റിയിൽ ആണ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ആൻഡ് ഞാൻ ഈ വ്ളോഗ് ആക്ച്വലി ഫുള്ളി അപ്ലോഡ് ചെയ്യാൻ റെഡി ആവുന്നത് ആഫ്റ്റർ ഹർ കംപ്ലീറ്റ് റിക്കവറി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. ബിക്കോസ് ഫുൾ റിക്കവറി ഫേസ് കഴിഞ്ഞാലല്ലേ എന്തൊക്കെയാണ് അവൾക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടുക്ക് ഫോർ ഹർ ടു കംപ്ലീറ്റ്ലി ഗെറ്റ് എന്താണ് റിക്കവേർഡ്. അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ ഒരു ഫുൾ റിക്കവറി സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ യാ, അപ്പം ഈ ഒരു വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ ഇനി ഇങ്ങനത്തെ എന്താണ് വിസ്ഡം ടീത്ത് റിമൂവൽ സർജറീസുമായിട്ട് ഒരുപാട് പേർക്ക് എന്താ പറയുക കുറേ ഡൗട്ട്സും കൺസേൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് അവർക്ക് കാണാമല്ലോ ദ ഹോൾ ജേർണി, ഹൗ ലോങ് ഇറ്റ് ടുക്ക് ആൻഡ് ഓരോ ദിവസം കൂടുന്നതോറും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകാം. ഓൾസോ ഡിപ്പെൻസ് ഓൺ ദ ബോഡി, എല്ലാം ഓരോരുത്തരുടെയും ബോഡി അവരുടേതായ സമയമെടുക്കും ഒരു മുറിവ് ഹീൽ ചെയ്യാൻ. സോ ഡോക്ടർ അവളുടെ സർജറി കഴിഞ്ഞപ്പം കുറച്ച് ആഫ്റ്റർ കെയർ എന്താണ് സർജറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ദ ഡോക്ടർ എക്സ്പ്ലെയിൻഡ് ഫുഡ്, എങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിക്കുക, അതായത് സോഫ്റ്റ് ഫുഡ്സേ കഴിക്കാൻ പാടുള്ളൂ, ഓവർ സ്പൈസി, സ്വീറ്റ്, സോൾട്ടി, സോർ അതായത് പുളിയുള്ളത്, അങ്ങനത്തെ ഓവർ ഇതുള്ളതൊന്നും ഇനീഷ്യൽ 2 ഡേയ്സിന് അറ്റ്ലീസ്റ്റ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഈ മുറിവ് ഹീൽ ചെയ്യുന്ന വരെ ഒബ്വിയസ്ലി അവർക്ക് സോഫ്റ്റ് ഫുഡ് അതായത് ച്യൂ ചെയ്യാതെ അവർക്ക് ഈസിലി കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ് ആയിരിക്കണം
ഇത് മുറിവ് അതായത് സ്റ്റിച്ചൊക്കെ ഉണങ്ങി നോർമൽ ആവുന്ന വരെ അങ്ങനത്തെ ഫുഡൊക്കെ വേണം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ സ്വെല്ലിങ് ഫസ്റ്റ് ഡേ, അതായത് സർജറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ നല്ല രീതിയിൽ സ്വെല്ലിങ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സ്വെല്ലിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐസ് പാക്സ്, അതായത് കൂളിംഗ് പാക്സ് തന്നിട്ടുണ്ടായിരുന്നു ഡെൻറ്റ്, അതായത് ക്ലിനിക്കിൽ നിന്ന്. സോ അത് മാറി മാറിയിട്ട് രണ്ട് കവളത്തും ഏത് ഭാഗത്താണോ കൂടുതൽ വീക്കുള്ളത് ആ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓൾസോ ഡോക്ടർ പറഞ്ഞൊരു ഡോക്ടറല്ല, ആക്ച്വലി നേഴ്സാണ് ഇത്രയും ഈ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ എൻ്റെ ക്ലിപ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നേഴ്സ് ഉണ്ട്, ഒരു ലേഡി നേഴ്സ്, ഷീ എക്സ്പ്ലെയിൻ ഇറ്റ് സോ വെൽ ആൻഡ് ഷി വാസ് സോ സ്വീറ്റ്. അപ്പം ഡോക്ടർ വാസ് ദെയർ, ദ സർജൻ വാസ് ദെയർ ജസ്റ്റ് ഫോർ ദ സർജറി, ആൻഡ് അത് കഴിഞ്ഞിട്ട് ആൾ പോയി. ആൻഡ് നേഴ്സാണ് ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂൾ പാക്സ് വെക്കുമ്പോഴും ചീക്സിൽ ഒരുപാട് നേരം പിടിക്കരുത്, ലൈക്ക് ഫോർ 5 to 10 minutes മാക്സിമം, 5 minutes വെക്കാൻ പാടുള്ളൂ, ആൻഡ് ദെൻ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓഫ്. എന്നിട്ട് ഒരു ഒരു 15 to 30 minutes കഴിഞ്ഞിട്ട് വേണം ആ സൈഡിൽ വീണ്ടും വെക്കാൻ. എന്നുവെച്ചാൽ അത്രയും നേരം കൂൾ പാക്ക് വെക്കുമ്പോഴത്തേനും സ്കിന്നിന് നീര് വെച്ച ഭാഗത്ത് സ്കിൻ ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം വേദന കാരണം നമുക്ക് അത് വെക്കുമ്പോൾ കുറച്ച് സുഖം തോന്നും, അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അങ്ങനെ വെച്ച് പോകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ ഡോക്ടർ ഞങ്ങൾക്കല്ല സോറി അവൾക്ക് എന്താണ് ആൻറ്റിബയോട്ടിക്സ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായില്ല. സോ എനിക്കൊരു കൺസേൺ ആയിരുന്നു, അപ്പോൾ എങ്ങനെ ആ മുറിവ് ഉണങ്ങും. ഓൾറെഡി 4 ബെല്ലം ഒറ്റടിക്കാണ് എടുത്തിട്ടുള്ളത്, സോ അത് ഉണങ്ങി വരാനും അത്യാവശ്യം ടൈം എടുക്കുമല്ലോ. അപ്പം അതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. ഞാൻ എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഡോക്ടർ വാസ് ലൈക്ക് ഷീസ് ടു യങ് ആൻഡ് ഹർ ബോഡി ഓൾസോ ഹാവ് ഗുഡ് ഇമ്യൂൺ, അവൾ യങ് ആയതുകൊണ്ട് നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളത് കൊണ്ടും ഷീ വിൽ ഹീൽ വെരി ക്വിക്ക്. അപ്പം ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. ഓൾസോ ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെ ഹീലാവുന്ന ഒരു ഒരു ഹെൽത്തി ഒരാൾക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒന്നും വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് വേണ്ട തൽക്കാലം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓൾസോ 1 week ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, അതായത് ആഫ്റ്റർ ദ സർജറി 1 week കഴിഞ്ഞിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ അപ്പോയിൻമെൻറ്റിന് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഡോക്ടർ ചിലപ്പം തരാം തരാതിരിക്കാം, ഓൾ ഡിപ്പെൻസ് ഓൺ ദാറ്റ് 1 week പ്രോഗ്രസ്. സോ അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവൾക്ക് ഡോക്ടർ ആകെ കൊടുത്തത് പെയിൻ കില്ലറാണ്. പെയിൻ വരുമ്പോൾ അത് കഴിക്കാൻ പറഞ്ഞു, എപ്പോൾ പെയിൻ വരുന്നോ അപ്പോൾ കഴിച്ചാൽ മതി, പെയിൻ ഇല്ലെങ്കിൽ കഴിക്കേണ്ട, ഇതാണ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. വേറെ ഒരു മരുന്നോ കാര്യങ്ങളോ ഇല്ലായിരുന്നു, ജസ്റ്റ് പെയിൻ കില്ലർ ആൻഡ് ഓൾസോ ദ ഫുഡ് ആൻഡ് സ്റ്റഫ്സ്. അപ്പം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതായത് വളരെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇസ് ലൈക്ക് ഹെർ ഹെഡ് ആൻഡ് ജോസ് ഒന്നും അനക്കാനോ വല്ലാണ്ട് മൂവ്മെൻ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹെഡ് അനക്കുമ്പോൾ ജോയും ഇതൊക്കെ അത് മസിൽസ് മൂവ് ആവും. അപ്പം ഹെഡ് അനക്കരുത്, പിന്നെ കിടക്കുമ്പോഴും ഫുള്ളി ലൈ ഡൗൺ ചെയ്ത് കിടക്കരുത്, ബിക്കോസ് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിൽ, അതായത് ചാരി കിടക്കണം. സോ ഇങ്ങനത്തെയൊക്കെ റീസൺ കാരണം അവൾക്ക് ഉറക്കം ആ ഒരു ഇനീഷ്യൽ 2-3 days കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ, നൗ ഷീ ഈസ് ഫൈൻ. അപ്പം ഇതൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. തല അനക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഡെൻറ്റൽ കെയർ ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും നല്ല സൂക്ഷിച്ച് വേണം. അവിടെയൊക്കെ സർജറി ചെയ്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഒരുപാട് എന്താ പറയുക, ഹാർഷായിട്ട് ചെയ്യരുത്. ഓൾസോ ചെയ്യാനും പാടില്ല, ഓൾസോ അവിടെ ക്ലീൻ ആവും വേണം, ബിക്കോസ് അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരും അങ്ങനെ. സോ അത് നല്ല കെയർഫുള്ളി ചെയ്യണം. ഇങ്ങനെ കൊലുക്കൊഴിയരുത്, അതായത് ഇങ്ങനെ മൗത്ത് റിൻസ് ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുതെന്നും കൂടി ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് അത് അവിടുത്തെ സ്റ്റിച്ചും മുറിവൊക്കെ ചിലപ്പം വീണ്ടും പൊട്ടാനോ ഇതൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച, അവളെ മാക്സിമം അവളുടെ തല അനക്കാതെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളും എല്ലാം ടൈം ടു ടൈം വിശക്കുമ്പോൾ, അവൾക്ക് മിഡ് നൈറ്റൊക്കെ ചിലപ്പം പെട്ടെന്ന് വിശക്കും, വേദന വരും, വിശക്കും. അപ്പോൾ വേദന വരുമ്പം ഗുളിക ചില സമയത്ത് അവൾക്ക് വിശപ്പുണ്ടാവില്ല, അപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക് വല്ല ബീറ്റ്റൂട്ട് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഞാൻ വെച്ചിട്ടുണ്ടാവും. സോ അത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, അപ്പം മിഡ് നൈറ്റൊക്കെ അവൾക്ക് വേദന വരുമ്പോൾ എനിക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ കുറച്ച്, അതായത് ഇനീഷ്യൽ 3 days കുറച്ച് ക്രൂഷ്യലായിരുന്നു, ഭയങ്കര
ഭയങ്കര ആയിട്ട് അവൾക്ക് ആ സ്വെല്ലിംഗ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഫോർത്ത് ഡേ ഫിഫ്ത് ഡേ ഒക്കെ ആയപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി തുടങ്ങി. ആൻഡ് നൗ ഷീ ഹാസ് ഓൾമോസ്റ്റ് റിക്കവർ, ലൈക്ക് 95% അവൾ റിക്കവറായി. ഇനി ചെറുതായിട്ട് ഇപ്പോൾ വേദന കാര്യങ്ങളൊന്നുമില്ല, ഫേസ് ഒക്കെ ഇപ്പോൾ നോർമലാണ് കാണാനും. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. അവർ ഫേസ് ലുക്സ് നോർമൽ, ബട്ട് ചെറുതായിട്ട് ആ മൊത്തത്തിൽ ആ ഫുൾ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളൂ. ചെറിയൊരു വീക്ക് ഉണ്ട് നമുക്ക്. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സ് എന്ന് വെച്ചാൽ ഓക്കെ ആയ പോലെയാണ് തോന്നിയത്. ബട്ട് എന്താ പറയുക, അവൾ പറഞ്ഞ് ചെറുതായിട്ടും കൂടി ഒന്ന് ശരിക്കും എൻ്റെ ഫേസിലേക്ക് എത്താൻ ഇത്തിരിയും കൂടി ബാക്കിയുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. സോ അപ്പം അവളിപ്പോൾ ഓൾമോസ്റ്റ് റിക്കവർ ആയി വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ് വിത്ത് ഹവർ ഹാൻഡ്സ്, ലൈക്ക് കുഴച്ച ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു ദിവസം വരെയും ഷീ ട്രൈഡ് ഈറ്റിംഗ് ലൈക്ക് ബ്രെഡ് പല്ല് മുക്കിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിക്കാനൊക്കെ നോക്കി. ബട്ട് അത് പല്ലിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തു അത് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കാൻ. അവർക്ക് ച്യൂ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അപ്പോഴും ആയിട്ടില്ലായിരുന്നു 2 days back. കാരണം ഗംസൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു സോറായിട്ടിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഗംസിലേക്കാണ് ഫുഡ് ഇതാവുന്നത്. ച്യൂ ചെയ്യുമ്പോൾ ഗംസാണ് പ്രസ്സാവുന്നത്, തീത്തായിട്ടല്ല. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മുതൽ അവൾക്ക് ലൈക്ക് നല്ല ചോറൊക്കെ കുഴച്ചത് നന്നായിട്ട് ലൈക്ക് ഷീ ക്യാൻ ഷീ ഈസ് ഏബിൾ ടു ഈറ്റ്. ആൻഡ് അപ്പം ഡേ ബൈ ഡേ ഇനി അങ്ങോട്ട് ഷീ വിൽ ബി ഏബിൾ ടു നോർമലൈസ് ഹർ ഈറ്റിംഗ് തിങ്സ് ആൻഡ് സ്റ്റഫ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്, ഈ ഒരു ഫുൾ റിവ്യൂ തരാനും എങ്ങനെയാണ് അവളുടെ ഒരു റിക്കവറി സ്റ്റേജ് പോയത്. സോ ബേസിക്കലി ഇറ്റ് ടുക്ക് എക്സാക്ട്ലി 7 days ഫോർ ഹർ ടു ഗെറ്റ് ഓഫ് ദ പെയിൻ ആൻഡ് സ്റ്റഫ്. അപ്പോൾ 7 days കഴിഞ്ഞിട്ട് അവൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായി. ഇപ്പം അവളുടെ സർജറീസ് ഒരു തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരുന്നു അവളുടെ ആഫ്റ്റർ 1 week, ഈ കഴിഞ്ഞ തേഴ്സ്ഡേ ആയിരുന്നു അവളുടെ ചെക്കപ്പ് ആഫ്റ്റർ 1 week. ആൻഡ് ദ ഡോക്ടർ എക്സാമിൻ ആൻഡ് സെഡ് ദാറ്റ് ഒരു സൈഡിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആൻറ്റിബയോട്ടിക്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെൻറ്റൽ കെയർ, മറ്റേ എന്താ പറയുക, നമ്മുടെ ലിസ്ട്രീൻ പോലത്തെ ഇതൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി അത് ഇനീഷ്യലി ചെയ്യാത്തത് നമുക്ക് പേടിയാണ്, അതൊക്കെ അത് അവിടെ പോയിട്ട് വല്ല നീറ്റലോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആ ഒരു മുറിവിനെ കൂടുതൽ വേഴ്സ് ആക്കും എന്നൊക്കെ പേടിച്ചിട്ട് ആദ്യം അത് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം അത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൻറ്റിബയോട്ടിക്സും കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഇൻഫെക്ഷനെ കണ്ടുള്ളൂ ഡോക്ടർ എക്സാമിൻ ചെയ്തത് ഒരു സൈഡിലെ പല്ലിന്. അപ്പോൾ നൗ ഷീ ഈസ് ഡൂയിങ് ഫൈൻ. ആൻഡ് എവറി ഡേ അവൾ വിളിക്കുമ്പോൾ എന്താ പറയുക, അവളുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കും, എനിക്കിപ്പോൾ ഇത്ര ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു തരും. ബിക്കോസ് അവൾക്കൊരു ഇത്രയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു ഇത്ര ഗ്യാപ്പിലൊക്കെ അവൾക്ക് ലൈക്ക് മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ ഷീ ഈസ് ഏബിൾ ടു ഓപ്പൺ ലൈക്ക് ഫുൾ മൗത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ കാണിച്ചു തരും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഇപ്പോൾ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഹാപ്പി ഹാപ്പി ഒക്കെ. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പുറമേ നിന്ന് കണ്ടൊരാളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി ട്രോമറ്റൈസിങ് ഫോർ മീ. മേ ബി ബിക്കോസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരുന്നു, അവൾ ഒരുപാട് വീഡിയോസും കുറേ ഇതൊക്കെ കണ്ടിട്ട് മൈൻഡൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണ് ആ സർജറിക്ക് പോയത്. ഞാൻ ഐ ന്യൂ ഇറ്റ് ഇറ്റ് വിൽ ബി ആഫ്റ്റർ സർജറി കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, കുറച്ച് ദിവസം വീക്കമുണ്ട് അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ബട്ട് ആ സർജറി നേരിട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഐ ഫെൽറ്റ് എന്താ പറയുക, ഞാനാണ് അവളുടെ ഒപ്പം എന്താണ് ക്ലച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മറ്റേ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ. ആക്ച്വലി അവളുടെ സർജറിക്ക് അവരുടെ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ സർജറി നടക്കുന്ന ആ റൂമിലേക്ക് എന്നെ അലൗഡാണ്, ഞാൻ അവളുടെ സിസ്റ്ററായതുകൊണ്ട് ഞാൻ അലൗഡായിരുന്നു. സോ ആക്ച്വലി ഞാൻ ആ ഒരു ഫുൾ എന്താ പറയുക പ്രൊസീജർ കഴിഞ്ഞപ്പോൾ ഐ ഫെൽ ലൈക്ക് 40 minutes ഒക്കെ എടുത്ത്, ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്ത ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ബട്ട് ഞാൻ പിന്നീട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ടൈം ചെക്ക് ചെയ്തപ്പോൾ ആക്ച്വലി ഇറ്റ് ഓൺലി ടുക്ക് 10 minutes ടു ടേക്ക് ഔട്ട് ഓൾ ഹെർ 4 teeth. ബട്ട് എനിക്ക് എത്രയോ സമയം എടുത്ത പോലെ ഫീൽ ചെയ്യാം. മേ ബി അവളിങ്ങനെ പെയിൻ എടുത്ത് അവളാ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷീ വാസ് മോർണിംഗ് വിത്ത് പെയിൻ. പെയിനാണോ അതോ അവൾക്ക് ആ പ്രഷർ കിട്ടുമ്പോൾ ഒരു ഇത് വരുന്നതാണോ? ആൻഡ് ഐ വാസ് ലൈക്ക് ഹോൾഡിങ് ഹെർ ലെഗ്സ്. അവളെ ഇങ്ങനെ അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവളുടെ ആ ചെയറിൻ്റെ താഴെ അവളുടെ കാല്. ആൻഡ് എൻ്റെ കണ്ണും എൻ്റെ കൈയൊക്കെ ഇങ്ങനെയായിരുന്നു. ആൻഡ് ദർ ഇസ് വൺ, അവളുടെ ഒരു ഫസ്റ്റ് ആ സർജറി കഴിഞ്ഞിട്ട് അവൾ ആ
സർജറി ചെയ്ത ആ ചെയർ, ബെഡ് ചെയറോ വട്ടവർ ഇട്ട് അതിൽ നിന്ന് കുട്ടി എഴുന്നേറ്റപ്പോൾ ആ ഒരു കാഴ്ച കണ്ടത് ഐ ലിറ്ററലി ബ്രോക്ക് ഡൗൺ. ലൈക്ക് എനിക്ക് ലൈഫിൽ ഇത്രയും എന്താ പറയുക, എന്താ ഞാൻ ഇത്രയും വിഷമിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഇതായിരിക്കും സോ ഫാർ. വിഷമിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് ഒറ്റ ഞാൻ പോലും അറിയാതെ എനിക്ക് എൻ്റെ ഇമോഷൻസ് നിർത്താൻ പറ്റുന്നുണ്ടായില്ല. ബിക്കോസ് സർജറി കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റപ്പോൾ ദ തിങ് ഐ സോ വാസ് കുട്ടിയുടെ ഫേസ് വാസ് സ്വോളൻ ലിറ്റിൽ ബിറ്റ്. സർജറി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഫേസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു, സ്വെല്ലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹർ ഹർ മൗത്ത് ആൻഡ് ലിപ്സ് വർ ഫിൽ വിത്ത് ബ്ലഡ്. ആൻഡ് പാവം അവൾ, എനിക്ക് കണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആൻഡ് ഐ ലിറ്ററലി ബ്രോക്ക് ഡൗൺ. ഞാൻ അപ്പം തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഐ വാസ് ലിറ്ററലി ട്രൈങ് ഹാർഡ് ടു ഹോൾഡ് ബാക്ക് മൈ ടിയേഴ്സ്. ഭാഗ്യത്തിന് ഞാൻ കുറച്ച് ലൈക്ക് വീഡിയോസ് എടുത്തുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് റെക്കോർഡിങ്സിൽ കേട്ടു ഞാൻ. കാരണം ആ ഒരു അവളുടെ ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഞാൻ ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. മീൻസ് മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അവളെ റൂമിലോട്ടൊക്കെ കൊണ്ടുവന്ന് ഇറ്റ് ടുക്ക് മീ ആക്ച്വലി 3 days ടു ഗെറ്റ് ഓവർ ഇറ്റ്. എനിക്ക് അവളെ കാണുമ്പോൾ കുഴപ്പമില്ല, ബട്ട് അവള് ഞാൻ അവിടെ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ മനസ്സിൽ ഫുൾ ആ അവളെ എന്താ ഫസ്റ്റ് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആ ഒരു ബ്ലഡ് ഫേസിൽ കണ്ട ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ മൈൻഡിൽ നിന്നേ പോകുന്നില്ല. ഐ വാസ് ലിറ്ററലി ക്രൈങ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ലൈക്ക് ദ ഫസ്റ്റ് 2-3 days ആഫ്റ്റർ സർജറി ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് വിഷമം വരും, വിഷമം വന്നുകൊണ്ടിരിക്കുക, എനിക്ക് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കരച്ചിലായിരുന്നു. ബട്ട് പിന്നെ ആ റിക്കവറി സ്റ്റേജൊക്കെ എത്തി തുടങ്ങിയപ്പോൾ ഐ വാസ് ലൈക്ക് ഫീലിംഗ് ബെറ്റർ ആൻഡ് ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ടു മൂവ് ഓൺ ഫ്രം ദാറ്റ് ഫേസ്. സോ ആസ് എ സിസ്റ്റർ എനിക്ക് കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു, ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. യെസ് എനിക്ക് ഇമോഷണലി സ്ട്രോങ് ആയി നിൽക്കണം അവളുടെ കൂടെ, അവളുടെ കാര്യങ്ങളൊക്കെ അവളെയും കൂടി അപ്ലിഫ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അവളുടെ മുന്നിൽ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ബട്ട് യെസ് ഒരു വട്ടം ചെറുതായിട്ട് ഞാൻ കരഞ്ഞു പോയി. ലൈക്ക് ഇറ്റ് ആസ് സിസ്റ്റേഴ്സ് ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ ബോണ്ടിങ് ഫോർ എസ്. ഞങ്ങൾ എന്താ സിസ്റ്റേഴ്സ് ആണെങ്കിലും മോർ ഓർ ലൈക്ക് ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് കൈൻഡ് ഓഫ് സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ വഴക്കിടലൊക്കെ വളരെ കുറവാണ്. ആൻഡ് ഞങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വളരെ സിമിലറാണ്. ഞാൻ എങ്ങനെയാണോ അതാണ് അവൾ, അങ്ങനെ തന്നെയാണ്. സോ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ നല്ല സ്നേഹത്തോടെ പോകുന്ന രണ്ട് ചേച്ചി അനിയത്തിയാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സർജറിയും ഈ ഒരു ആഫ്റ്റർ കെയർ നേഴ്സിംഗ് തിങ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ലൈഫിൽ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ചും കൂടി ഒരു ബോണ്ട് സ്ട്രോങ്ങർ ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫോർ സം റീസൺ. ഇറ്റ് ഡിഡ് റിയലി മേഡ് ഔ സ്ട്രോങ് ബോണ്ട് സ്ട്രോങ്ങർ. ഓൾറെഡി ഞങ്ങളുടെ ബോണ്ട് സ്ട്രോങ് തന്നെയാണ്, ബട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ബോണ്ടിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. സോ അതൊക്കെയാണ് ഈ ഒരു എക്സ്പീരിയൻസ്, ദിസ് ഹോൾ സർജറി എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ആക്ച്വലി ഈ ഡെൻറ്റൽ സർജറി ഇത്രയും ഒരു വേഴ്സ് ഭയങ്കര ഇത്രയും കെയർ എടുത്ത് നമ്മളൊരു നോർമൽ ബോഡിയിൽ നടക്കുന്ന ഒരു സർജറി ഹീൽ ചെയ്യുന്ന അത്രയും എന്താണ് കെയർഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഡെൻറ്റൽ സർജറി എടുക്കണം എന്നുള്ളതെന്ന് എനിക്കത്ര അവെയർ ആയിരുന്നില്ല. മേ ബി എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ബട്ട് അതും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഡെൻറ്റൽ നമ്മുടെ പല്ല് അതുമായി റിലേറ്റഡ് നെർവ്സ് കാര്യങ്ങളൊക്കെ തലയും ബോഡിയുമായിട്ട് റിലേറ്റഡ് ആണ്. സോ വി ഹാവ് ടു ടേക്ക് ഈക്വലി കെയർ ഓഫ് അവർ ഡെൻറ്റൽ ഹെൽത്ത്. ആൻഡ് ഇഫ് എന്തെങ്കിലും ഒരു സർജറി ഇപ്പോൾ ഒരു വിസ്ഡം ടീത്ത് എടുത്താൽ പോലും നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. സോ ഇതായിരുന്നു എൻ്റെ സിസ്റ്റർ, അതായത് അവളുടെ ഒരു ജേർണി ഡെൻറ്റൽ ഒരു ഒരു എന്താണ് കൊറോണക്ടമി സംതിങ് ദി സേ ഫോർ ദിസ് വിസ്ഡം ടൂത്ത് റിമൂവൽ. സോ ഈ ഒരു സർജറി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ ഭാവിയിൽ ആർക്കെങ്കിലും റെഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഒരു വേർഷൻ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ യാ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. ആൻഡ് ഭാവിയിൽ നിങ്ങളിനി ഒരു സർജറി ചെയ്യാൻ പോകുമ്പോഴും ഡോണ്ട് വറി, യെസ് ടെൻഷൻ ഉണ്ടാവും. ആൻഡ് അവൾക്ക് അനസ്തേഷ്യൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ലോക്കൽ അനസ്തേഷ്യ ആയിരുന്നു, മയക്കി കിടത്തിയിട്ടുള്ളതല്ലായിരുന്നു, ജസ്റ്റ് ലോക്കൽ. ഷീ കുഡ് ഫീൽ ദ പ്രഷർ ബട്ട് നോട്ട് ദ പെയിൻ. സോ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പോകുന്നതാണെങ്കിലും പേടിയുണ്ടാവും, ബട്ട് ഇനീഷ്യൽ ഒരു 2 days നമുക്ക് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പെയിൻ നന്നായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. പെയിൻ ചെറുതായിട്ട് അറിയുമ്പോൾ പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ
അത് കുഴപ്പമില്ല. ബട്ട് ഇനീഷ്യൽ 2-3 ഡേയ്സിലെ ആ ഒരു ബുദ്ധിമുട്ടോട് പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും, ലൈക്ക് യു ആർ ഫീലിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. സോ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ സർജറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആരെങ്കിലും കൂടെ ഉള്ള സമയത്ത് ചെയ്യാം, ആരെങ്കിലും കൂടെ ആ ഒരു ഒരു 1 വീക്ക് ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടൊക്കെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്, ഇപ്പം എസ്പെഷ്യലി ഇപ്പം നിങ്ങൾ അബ്രോഡിലൊക്കെ ആണ് ആൻഡ് യു ഹാവ് ടു ഡു ദ സർജറി, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് യു ഗൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നോക്കുക. സോ ദാറ്റ് ഇത് ഒരാൾക്ക് തന്നെ ഇത് ഈ ഒരു ഫേസിലൂടെ പോകാൻ പറ്റില്ല, ബിക്കോസ് അത്രയും റെസ്റ്റ് എടുത്തേ പറ്റൂ. സോ ഒരാൾ എന്തായാലും കൂടെ വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ സർജറി ചെയ്യാൻ റെഡി ആവുക. സോ യാ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ് അഗെയിൻ ആൻഡ് സി യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ഐ നോ ഈ ഒരു വ്ളോഗ് കുറച്ച് ലെങ്തി ആയി, ബട്ട് ഇറ്റ് ഈസ് അൻ ഇൻഫോർമേറ്റീവ് വ്ളോഗ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഓക്കെ ടു ബി ലെങ്തി. യൂസ്ഫുൾ ആയിട്ടുള്ളവരെന്തായാലും കണ്ടിരിക്കും. Bye-bye.